കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനോടും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനോടും ബാക്കി 138 എംഎൽഎമാരോടും കേരളത്തിൽ നിന്ന് പാർലമെന്റിലേക്ക് പോയിട്ടുള്ള 20 എംപിമാരോടുമാണ് സംസാരിക്കുന്നത്. നിങ്ങളുടെ ജനത്തിനോട് നിങ്ങൾക്ക് അല്പമെങ്കിലും ആർജവവും സത്യസന്ധതയും കൂറുമുണ്ടെങ്കിൽ അവരുടെ ജീവനും സ്വത്തും സംരക്ഷിച്ച് പിടിക്കുമെന്നുള്ള നിങ്ങളുടെ പ്രതിജ്ഞയിൽ ലെവലേശം സുതാര്യതയുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഈ നാട്ടിൽ പാസ്സാക്കിയെടുക്കേണ്ട ഒരു നിയമമുണ്ട്. അത് ആന്റി ടോർച്ചർ ലോയാണ്. പോലീസ് അട്രോസിറ്റിയിൽ പെട്ടുപോകുന്ന, വിലപിക്കുന്ന, കഠിനമായ വേദന അനുഭവിക്കുന്ന മനുഷ്യർക്ക് പ്രതികരിക്കാൻ, കേവലം ഒരു സസ്പെൻഷന്റെ അപ്പുറത്തേക്ക് അവരെ ശിക്ഷിക്കാൻ ഇന്ത്യയിൽ, കേരളത്തിൽ ഒരു സ്പെഷ്യൽ നിയമമില്ല എന്നുള്ളത് ഏറ്റവും ഖേദകരമായ വസ്തുതയാണ്. അതുകൊണ്ട് നിങ്ങളെ ചലഞ്ച് ചെയ്യുന്നു, അടുത്ത നിയമസഭ കൂടുമ്പോൾ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി, ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ആന്റി ടോർച്ചർ ലോ എന്ന് പറയുന്ന സംവിധാനം, ഒരു ബിൽ അവതരിപ്പിക്കാനുള്ള ആർജവം നിങ്ങൾ കാണിക്കണം. നാടൊട്ടുക്ക് നടന്ന്, ദേശമൊട്ടുക്ക് നടന്ന്, ജനങ്ങളുടെ നികുതിപ്പണം ചെലവാക്കി ഓരോ കാര്യങ്ങൾ പഠിക്കാൻ നടക്കുന്നുണ്ടല്ലോ കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഓരോ നാട്ടിൽ ആ നാട്ടിലെ സംവിധാനങ്ങൾ, ആ നാട്ടിലെ ജനങ്ങൾക്ക് നൽകുന്ന നന്മകളെ പറ്റി ഒന്ന് പഠിക്കണം മിസ്റ്റർ പിണറായി വിജയൻ. ജോർജ് ഫ്ലോയിഡ് എന്ന് പറയുന്ന മനുഷ്യനെ അമേരിക്കൻ പോലീസ് ശ്വാസം മുട്ടിച്ചുകൊന്നു. അതേ പോലീസിനെതിരെ സെനറ്റ് അസംബ്ലിയിൽ ജോർജ് ഫ്ലോയിഡ് എന്ന് പറയുന്ന മനുഷ്യന്റെ പേരിൽ ഒരു നിയമം പാസാക്കി. അതും കൂടെ ഒന്ന് പഠിക്കണം സുഖവാസത്തിൽ രാജ്യമൊട്ടുക്ക് സഞ്ചരിക്കുമ്പോൾ, ലോകമൊട്ടുക്ക് സഞ്ചരിക്കുമ്പോൾ. കേരള ഹൈക്കോടതിയോട് ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുണ്ട്. ഈ നാട്ടിൽ ഒരു തെരുവ് പട്ടിയെ കെട്ടിത്തൂക്കിയപ്പോൾ സ്വമേധയാ കേസെടുത്തു. ഈ നാട്ടിലെ പോലീസ് അട്രോസിറ്റിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പോലും കേരള ഹൈക്കോടതി ചോദിക്കുന്നില്ല എന്നുള്ളത് ഈ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥയിൽ ജനങ്ങളുടെ വിശ്വാസം കുറയാനും കാരണമാകും. ഒരു ദിവസം 5 പേരെങ്കിലും പോലീസ് കസ്റ്റഡിയിൽ കൊല്ലപ്പെടുന്ന രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് ആന്റി ടോർച്ചർ ലോ എന്ന് പറയുന്ന സംവിധാനം ഒഴിവാക്കി ഇനി മുമ്പോട്ട് പോകാനും സാധ്യമല്ല. 2010-ലും 2017-ലും പാർലമെന്റിൽ ആന്റി ടോർച്ചർ ലോ എന്ന് പറയുന്ന ഒരു ബിൽ അവതരിപ്പിച്ചു. പക്ഷെ ഇന്നും അത് കോൾഡ് സ്റ്റോറേജിലാണ്. ഇന്ത്യയിലെ വെറും 4 സംസ്ഥാനങ്ങൾ മാത്രമാണ് അതിനെ സപ്പോർട്ട് ചെയ്തതെന്നും പ്രബുദ്ധ കേരളം ഉൾപ്പെടെ അതിനെ എതിർത്തു എന്നുള്ളതും ഏറ്റവും സങ്കടകരമായ വസ്തുത കൂടിയാണ്. ഈ നാട്ടിലെ ചെറുപ്പക്കാരോട് എനിക്ക് കാര്യം പറയാനുണ്ട്. നിങ്ങൾ സ്റ്റാറ്റസും റീൽസും ഒക്കെ വിട്ട് ജനമധ്യത്തിലേക്ക്, പൊതുസമൂഹത്തിലേക്ക് ഒന്ന് ഇറങ്ങണം. സിനിമാക്കാരുടെ പിറകെ തള്ളിക്കയറി നടക്കുന്നതൊക്കെ വിട്ട് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും സംസാരിക്കാനും ഒന്ന് ഇറങ്ങണം. MDMA-ക്കാളും വലിയ ലഹരിയാണ് ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ ഇത്തരത്തിൽ പീഡനങ്ങൾ ഉണ്ടാവും. നിങ്ങളുടെ MPമാരോട്, നിങ്ങളുടെ MLAമാരോട് കൈ ചൂണ്ടി ചോദിക്കണം, സർ പോലീസ് അട്രോസിറ്റിയിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കാൻ ഒരു നിയമം നിങ്ങൾക്ക് എന്തുകൊണ്ട് പാസ്സാക്കിയെടുത്തുകൂടാ എന്ന്. നിങ്ങൾക്കൊപ്പം ഞാനുണ്ട്, ഞങ്ങളെ പോലെ നിരവധി മനുഷ്യരുണ്ട്. ചെറുപ്പക്കാരെ, ഒന്ന് പുറത്തേക്കിറങ്ങ്. ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി പ്രതിഷേധിക്കാനും പ്രതികരിക്കാനും നിങ്ങളുടെ പ്രതികരണ ശേഷി ഒന്ന് കാണിക്കാനും സധൈര്യം പുറത്തേക്കിറങ്ങാൻ ഈ സമയമെങ്കിലും ഉപയോഗിക്കണം, ഈ അവസരം ഉപയോഗിക്കണം എന്ന് പറയാൻ മാത്രം ആഗ്രഹിക്കുന്നു.